आमीन आमीन। യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സങ്കീർത്തനം 12:6, കർത്താവിന്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്, ഉലയിൽ 7 ആവർത്തി ശുദ്ധി ചെയ്ത വെള്ളിയാണ്. ഞാൻ എന്ത് മനസ്സിലാക്കണം? കർത്താവിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് ഉറക്കത്തിൽ വിളിച്ചോണത് ഇപ്പം, ആ കുഞ്ഞെ പൊക്കോ, അത് ഞാൻ ചെയ്തു തന്നേക്കാം, ആ നീ അങ്ങോട്ട് പൊക്കോ, എനിക്ക് ഉറക്കം വരുന്നു, അത് ഞാൻ ചെയ്തേക്കാം, പൊക്കോ, ഞാൻ വിളിച്ചേക്കാം, പൊക്കോ എന്ന് പറയുന്ന ഒരു അപ്പനെ പോലെയോ ഉറക്കച്ചടവുള്ള ഒരു സഹോദരനെ പോലെയോ എന്തെങ്കിലും പറഞ്ഞു വെച്ചതല്ല. ഉലയിൽ, ഈ ഉല ഏതാണെന്ന് ബൈബിൾ പറയുന്നില്ല. ഈ ഉല പുറത്തെ തീയല്ല, തൻ്റെ ആത്മാവിൻ്റെ തീയിൽ ദൈവം 7 ആവർത്തി ശുദ്ധി ചെയ്ത വെള്ളിയാണ് ഈ വാഗ്ദാനം. തൻ്റെ മനസ്സിൽ ദൈവം ആവർത്തിച്ച് ചിന്തിച്ചിട്ടാണ് ഒരു വാഗ്ദാനം മനുഷ്യന് തന്നിരിക്കുന്നത്. കാണാമറിയത്തുള്ളതും കയ്യെത്താ ദൂരത്തുള്ളതുമായ ഒരു അമ്പിളി അമ്മാവിനെയല്ല വാഗ്ദാനത്തിലൂടെ തരുന്നത്. അവൻ വാഗ്ദാനം ചെയ്തതൊക്കെയും പാവപ്പെട്ട നിന്നിൽ പൂർത്തിയാകും, പാവപ്പെട്ട നിന്നിലും. ഈ വാഗ്ദാനം വെള്ളിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നീ പ്രാപിക്കുമ്പോൾ സ്വർണമാകും. പ്രിയപ്പെട്ടവരെ, ഉലയിൽ 7 ആവർത്തി കടഞ്ഞെടുത്ത വാഗ്ദാനത്തെ വെള്ളിയാക്കി വെച്ചിരിക്കുക. നീ അത് സ്വന്തമാക്കുമ്പം ആ വെള്ളി ട്രാൻസ്ഫോംഡായി സ്വർണമായി മാറും. സ്വർണ വാഗ്ദാനങ്ങൾ സ്വർണമഴയായി നിന്റെ മേലെ പതിക്കട്ടെ. ഇത് ചുമ്മാതെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനമല്ല, കണ്ണിൻ്റെ മുമ്പിൽ വാഗ്ദാന പെരുമഴ കാണാൻ, മഴത്തുള്ളിയല്ല, വാഗ്ദാന പെരുമഴ കാണാൻ മാലാഖമാർ നിന്റെ കണ്ണ് തുറന്നു തരട്ടെ. ഏലീഷായുടെ ഭൃത്യന്റെ കണ്ണ് തുറന്നതുപോലെ. ആമേൻ.